വയലിലെത്തുന്ന ദേശാടന പക്ഷികളെയടക്കം ക്രൂരമായി വേട്ടയാടി ചുട്ടു തിന്നുന്ന സംഘത്തിലെ മൂന്ന് പേരെ നാട്ടുകാർ പിടികൂടി. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുട്ടിയിലാണ് സംഭവം. കണ്ണിൽ കൂടി കമ്പി ഉൾപ്പെടെ കുത്തിക്കയറ്റി അതിക്രൂരമായാണ് പ്രാവുകളെ ഉൾപ്പെടെ വേട്ടയാടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റി വയലിലാണ് ദേശാടന പക്ഷികളെയടക്കം ക്രൂരമായി വേട്ടയാടുന്ന സംഘത്തെ നാട്ടുകാർ പിടികൂടിയത്. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, രാജേഷ്, രവി എന്നിവരെയാണ് പിടികൂടിയത്. വയലിലെത്തുന്ന പ്രാവുകൾ, കൊക്കുകൾ, ദേശാടന പക്ഷികൾ തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഇരകൾ. ഏറ്റവും കൂടുതൽ പ്രാവുകളാണ് ഇവരുടെ വേട്ടയ്ക്ക് ഇരയാവുന്നത്. ഓരോ ദിവസവും നിരവധി പ്രാവുകളെയാണ് ഇവർ പിടികൂടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പിടികൂടുന്ന പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിക്കയറ്റി വയലിൽ കെട്ടിയിടും. അത് കണ്ടുവരുന്ന ബാക്കി പക്ഷികളെ പിടികൂടുകയും കഴുത്ത് നിരിച്ച് കൊന്ന് ചാക്കിലാക്കുകയും ചെയ്യുന്നു. വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇവർ ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും എന്നാൽ പിടികൂടുമ്പോൾ തെളിവില്ലാത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഇപ്പോൾ തെളിവോട് കൂടിയാണ് പിടികൂടിയതെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസിനെ ഏൽപ്പിക്കാനല്ല ഇത് ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയതായിട്ട് ഒരു പിടുത്തല്ലേ. ഇത് ഒരു ഏകദേശം രണ്ടോ മൂന്നാലോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ആരെങ്കിലും കണ്ട് ഒറ്റയാളായിരിക്കും ചിലപ്പോൾ കാണുന്നത്. പക്ഷെ ആള് വിളിച്ചറിയിക്കുമ്പോഴത്തേക്ക് ഇവർ ഇവിടുന്ന് സാധനമായിട്ട് രക്ഷപ്പെട്ടു പോവാറാണ് സാധാരണ പതിവ് ഉണ്ടാകുന്നത്. ആദ്യം ഒരു പ്രാവിനെ പിടിച്ചിട്ട് അതിൻ്റെ കണ്ണിൽ കൂടെ പിന്നെ സൂചി നൂലും കോർത്തിട്ട് ആ പ്രാവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാക്കും. എന്നിട്ട് ആ പ്രാവിൻ്റെ കാലയിൽ പിന്നെ കയറ് കെട്ടിയിട്ട് ഒരു പാടത്ത് വയലിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നെറ്റ് വിരിക്കും. അപ്പോൾ ഈ പ്രാവ് ഈ കെണി വെച്ചിരിക്കുന്ന പ്രാവ് തട്ടി കളിക്കുമ്പോൾ ബാക്കിയുള്ള പ്രാവുകൾ വരും. അപ്പോൾ ഇവർ ദൂരെ നിന്ന് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെറ്റ് വലിക്കുമ്പോൾ ഈ ബാക്കിയുള്ള പ്രാവുകളെല്ലാം നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങും. എന്നിട്ട് ആ പ്രാവിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ വി ഷംലൂലത്ത് വനം വകുപ്പിനെയും പോലീസിനെയും അറിയിച്ചതിനെ തുടർന്ന് ഇവർ സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷികളെ പിടികൂടുന്നത് തിന്നാൻ വേണ്ടിയാണെന്നും കൂടെ വേറെ ആളുകളുണ്ടെന്നും പിടിയിലായവരും പറയുന്നു. നാട്ടുകാർ പോലീസിലും ഫോറസ്റ്റിലും പരാതി നൽകിയിട്ടുണ്ട്. മുക്കം SI പ്രദീപ്, കൂമ്പാറ പീടികപ്പാറ സെക്ഷൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പക്ഷികളെ പിടികൂടാൻ ഉപയോഗിച്ച വലയും മറ്റു ഉപകരണങ്ങളും നശിപ്പിക്കുകയും കർശനമായി താക്കീത് ചെയ്തു വിടുകയും ചെയ്തു. ഇവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ച കൊടിയത്തൂർ സ്വദേശിയോട് സ്റ്റേഷനിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയതായി പോലീസ് പറഞ്ഞു. നമ്മളെ മുക്കം പോലീസ് ഇവിടെ സ്ഥലത്തെത്തി. പോലീസ് പറഞ്ഞത് പോലീസിൻ്റെ ഒരു വകുപ്പിൽ ഇത് വരുന്നില്ല എന്നാണ്. SPCA ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വന്നതിന് ശേഷം അവർ പിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ വല കമ്പി ഉൾപ്പെടെയുള്ളത് കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇവിടെ ഉള്ള ആൾക്കാരെ, പിടിക്കാൻ വന്ന ആൾക്കാരെ പോലീസ് വിരട്ടിയിട്ടുണ്ട്. അവരെ ഇതിനെ പ്രേരിപ്പിച്ച മെയിൻ ആളുണ്ട്. അവരെയായിട്ട് പോലീസ് കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പം തന്നെ പോലീസിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുത് തീർച്ചയായും പിന്നെ അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പോലീസ് ഇവർക്ക് കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.